അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീൻ അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 2984. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത്, നിലവിലുള്ള നമ്മുടെ സ്വഭാവം മാറ്റേണ്ടതുണ്ടോ? മാറ്റേണ്ടെങ്കിൽ എങ്ങനെയാണ് മാറ്റുക എന്നുള്ള മാർഗം. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബുദർദ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അനിൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, മാ മിൻ ഷൈഇൻ അസ്ഖലു ഫിൽ മീസാനി മിൻ ഹുസ്നിൽ ഖുലുഖി. മീസാൻ തുലാസ്, ആഖിറത്തിൽ മനുഷ്യൻ്റെ നന്മയും തിന്മയും തൂക്കുന്ന തുലാസ്, അതിൽ ഏറ്റവും ഭാരം കൂടിയത് സൽസ്വഭാവമാണ്. സൽസ്വഭാവത്തേക്കാൾ ഭാരം കൂടിയ ഒരു വസ്തുവും ഇല്ല. നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതികൾ, അവരോട് ഇടപഴകുമ്പോൾ, സംസാരിക്കുമ്പോൾ, അവരുമായിട്ട് എന്തെങ്കിലും പറഞ്ഞുറപ്പിക്കുമ്പോൾ, ആവശ്യപ്പെടുമ്പോൾ, നിറവേറ്റി കൊടുക്കുമ്പോൾ, നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകളും ഒരു സൗമ്യതയും, അതാണ് നമ്മുടെ സ്വഭാവം. അതുപോലെ തന്നെ ജനങ്ങൾക്ക് നമ്മിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ, അത് നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും. ഇത് നന്നാക്കണം. ഇതെത്രത്തോളം ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള സ്വഭാവമാകുന്നുവോ, അത്രത്തോളം ആഖിറത്തിൽ നമ്മൾ രക്ഷപ്പെടും. ഒരുപക്ഷെ നമ്മുടെ പല തിന്മകളെയും മറികടക്കാൻ ഈ സൽസ്വഭാവം കൊണ്ട് കഴിയും. അവിടെ സ്വഭാവം നന്നാക്കണം. ഇവിടെ ഈ ഹദീസ് പറയുമ്പോൾ നമുക്കതിനോട് ചേർത്ത് വായിക്കേണ്ട, അറിയേണ്ട ചില കാര്യങ്ങൾ, പലരുടെയും ചോദ്യങ്ങളും സംശയങ്ങളൊക്കെയാണ്. നിലവിലുള്ള സ്വഭാവം മാറ്റാൻ കഴിയുന്നില്ല, എന്താണ് അതിനൊരു വഴി? നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്നൊരു വഴി ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ, ഒരുപാട് പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ സ്വഭാവം തീർച്ചയായും മാറും. പരുക്കൻ സ്വഭാവമുള്ള ആളുകൾ, വൃത്തികെട്ട സ്വഭാവമുള്ള ആളുകൾ മെനക്കെട്ടിരുന്ന് ഒരുപാട് പ്രാവശ്യം ഖുർആൻ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരുന്നാൽ, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഖുർആൻ പാരായണം കൊണ്ട് നടന്നാൽ തീർച്ചയായും അവരുടെ സ്വഭാവം മാറും. സ്വഭാവം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ പതിവായി ഖുർആൻ ഓതി ശീലിക്കുക, ധാരാളം ഓതുക. അല്ലാഹു തആല നമ്മുടെ സ്വഭാവം നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.